ഇപ്പോൾ ശ്രീ വി കെ വിശ്വനാഥൻ ഹിന്ദു ഐക്യവേദിയുടെ മുതിർന്ന പ്രചാരകനാണ്. നമസ്തേ ശ്രീ വി കെ വിശ്വനാഥൻ. നമസ്തേ. ഈ ഒരു പുണ്യമുഹൂർത്തത്തിൻ്റെ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. രാംലലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കാൻ എന്തായാലും ഈ ഒരു അഭിമാന നിമിഷത്തിൽ എങ്ങനെയാണ് താങ്കൾക്ക് ജനം ടി വി പ്രേക്ഷകരുമായി അത് പങ്കുവയ്ക്കാനുള്ളത്? ഏറ്റവും പവിത്രമായ ശ്രേഷ്ഠമായൊരു മുഹൂർത്തമാണ് നാളെ നടക്കാൻ പോകുന്ന പ്രാണപ്രതിഷ്ഠ. ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ച് എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വരികയാണ്. 1990 കരസേവ, 92 കരസേവ, ഇത് രണ്ടിലും കേരളത്തിൽ നിന്ന് പോകാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പം ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് മനസ്സിലങ്ങനെ ഉയർന്നു വരികയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഏറ്റവും വലിയ സന്തോഷം, ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷാത്കാര ആണ് ഈ സമയത്ത് തോന്നുന്നത്. ശ്രീ വി കെ വിശ്വനാഥൻ, താങ്കൾ ആ ഒരു സമയത്തെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കേണ്ടതുണ്ട്. അത് മുൻപായി അതിനായി സ്വജീവൻ അർപ്പിച്ച ബലിദാനികളുമുണ്ട്. അവരെക്കുറിച്ച് ഈ നിമിഷം നമുക്ക് ഓർത്തെടുക്കാതിരിക്കാൻ സാധിക്കില്ല. ഓരോരുത്തരെയും പേരെടുത്ത് പറയുക അസാധ്യമാണെങ്കിലും അവരെക്കുറിച്ച് എങ്ങനെ ഓർക്കുന്നു? അതിലേറ്റവും പ്രധാനപ്പെട്ട ആയിട്ട് ഓർമ്മയുള്ളത് 1 ഡിസംബർ 30 കരസേവ നടന്ന സമയം ആദ്യത്തെ ഡൂമിൽ വെടിയേറ്റ് മരിച്ച കരസേവകന്മാർ 1. 2, നവംബർ മാസം 2 ഭജന പാടിക്കൊണ്ട് രാമനാമം ജപിച്ചുകൊണ്ട് ആ തർക്ക മന്ദിരത്തിലേക്ക് പോകാൻ തുടങ്ങിയ 10,000 കരസേവകന്മാർ ഒരു മുന്നറിയിപ്പുമില്ലാതെ മുഖ്യമന്ത്രി മുലായം സിംഗിൻ്റെ നിർദ്ദേശമനുസരിച്ചുള്ള വെടിവെയ്പ്പ് നടന്നു. അതിൽ ധാരാളം പേര് മരിച്ചു വീണു. അതിൽ പ്രത്യേകിച്ച് ആ സന്ദർഭത്തിൽ കൽക്കട്ടയിൽ നിന്ന് വന്ന കോത്താരി സഹോദരന്മാരിൽ ഒരാൾ മുന്നോട്ടെത്തി ജയ് ശ്രീരാം വിളിച്ചു. ആ സമയത്ത് അദ്ദേഹം വെടിയേറ്റു. ഉടനെ അദ്ദേഹത്തിൻ്റെ സഹോദരനും അടുത്തെത്തി അദ്ദേഹവും വെടിയേറ്റ് മരിച്ചു. 2 കോത്താരി സഹോദരന്മാരും വെടിയേറ്റ് ആ മണ്ണിൽ വീണു ബലിദാനികളായി. അതെന്നും ഹൃദയത്തിലുണ്ടാവുന്ന വേദനയാണ്, പക്ഷേ സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, ധർമ്മചിന്തയുടെ ഒരു പ്രതീകവുമായിട്ടാണ് തോന്നുന്നത്. അതെ, എന്തായാലും അവരുടെ വിലമതിക്കാനാവാത്ത ആ പോരാട്ട വീര്യത്തെ അത് അടയാളപ്പെടുത്തുന്ന കർസേവൃത്തെ മിനി മ്യൂസിയത്തിൽ അവരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ വലിയ രീതിയിൽ സന്തോഷിക്കാം. ശ്രീ വി കെ വിശ്വനാഥൻ ലവകുശന്മാർ പണിത ആദ്യ ക്ഷേത്രം, അതിനു മുകളിലുള്ള അധിനിവേശങ്ങൾ, അത് തിരികെ പിടിക്കാനുള്ള ഹൈന്ദവ സംഘടനകളുടെ പോരാട്ടം, 500 ഒരു യുദ്ധമാണ് അവസാനിക്കാൻ പോകുന്നത്, രാംലല്ല തിരികെ എത്തുന്നത്, ബ്രിട്ടീഷുകാർ അയോധ്യ തിരികെ നൽകാൻ മുസ്ലിം മതപണ്ഡിതർ തയ്യാറായെങ്കിൽ പോലും നമുക്ക് ബ്രിട്ടീഷുകാരാണ് അതിനെ തടസ്സം സൃഷ്ടിച്ചത്. പക്ഷേ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഭരണം ഏറ്റെടുത്തവരും പിന്നീട് അതിനെ തയ്യാറാകാതെ വന്നതോടുകൂടിയല്ലേ സ്വാതന്ത്ര്യാനന്തര 75 നമ്മൾ ഈ പുണ്യമുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. അതെ, സ്വാതന്ത്ര്യം കിട്ടി. ആദ്യം നമ്മുടെ ഗവൺമെൻറ് സോമനാഥ ക്ഷേത്രം പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചു. ക്യാബിനറ്റ് തീരുമാനമനുസരിച്ച് അത് നടത്തി. പക്ഷേ അയോധ്യ പ്രശ്നത്തിൽ ഒരു അവഗണനയായിരുന്നു. അതുകൊണ്ട് വേദന സഹിച്ച് കോടിക്കണക്കിന് ഭക്തന്മാർ പ്രതീക്ഷയോടുകൂടി ധർമ്മസമരങ്ങളും നിയമയുദ്ധങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെയാണ് സംഭവിച്ചത്. ശ്രീ വി കെ വിശ്വനാഥൻ, അല്പം മുൻപ് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക ശ്രീ ജയ നന്ദകുമാർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചരിത്രം തിരുത്തി എഴുതപ്പെടേണ്ടതിൻ്റെ ആവശ്യകത, NCERT സിലബസിലൊക്കെ എന്തായാലും അത് തിരിച്ചു വരും എന്നുള്ളതാണ്. കാരണം നമ്മുടെ കുട്ടികൾ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കേണ്ടതുണ്ട്. കാരണം മുഗളന്മാരുടെ അധിനിവേശ ശക്തികളുടെയൊക്കെ ചരിത്രം മാത്രമേ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുള്ളൂ, നമ്മളുൾപ്പെടെ പഠിച്ചു വന്നുള്ളൂ. അത് ഒരു പക്ഷേ അതിന് മുൻപുള്ള ചരിത്രം ബോധപൂർവ്വം മായ്ച്ചു കളഞ്ഞതുപോലെ തന്നെയുണ്ട്. അതിലിപ്പറഞ്ഞ രാഷ്ട്ര നേതാക്കന്മാർ, ബ്രിട്ടീഷുകാർക്ക് ശേഷം ഭരണം കൈയാളിയ രാഷ്ട്ര നേതാക്കന്മാരുടെ, ഇടത് ചരിത്രകാരന്മാരുടെയൊക്കെ ബോധപൂർവമായ പങ്ക്.
അതെ, നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രം ശരിയായ ചരിത്രം ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല. മാറി 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 വന്ന ഭരണകൂടങ്ങൾ കള്ളച്ചരിത്രങ്ങൾക്ക് കൂട്ടുനിന്നു. അതുമാത്രമല്ല, ബഹുമാനപ്പെട്ട KK മുഹമ്മദ് തന്നെ പറഞ്ഞു, രാമജന്മഭൂമി അയോധ്യ പ്രശ്നം ഏറ്റവും കൂടുതൽ വഷളാക്കിയത് ഇടതുപക്ഷ ചരിത്രകാരന്മാരാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു. ഞാനിപ്പോൾ കേരളത്തിൽ നിന്നാണ്, കേരളത്തിലെയും ഇതേപോലെ കള്ളച്ചരിത്രങ്ങളാണ് പൂർണ്ണമായും പഠിപ്പിക്കുന്നത്. ഭാരതത്തിൻ്റെ ശരിയായ ചരിത്രം ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ യുവതലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. അതൊരു വലിയൊരു ആവശ്യമാണ്.